തൃപ്തരായി പോലീസ് ഫയൽ ചെയ്ത എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട ജോസ് തെറ്റയിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകി. പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നതുപോലെ ബലാത്സംഗം നടന്നിട്ടില്ല. തനിക്കെതിരെയുള്ള പരാതി രാഷ്ട്രീയ പ്രേരിതമാണ്. ആരോപണം പുറത്തുവന്ന സമയത്തെക്കുറിച്ച് കോടതി അന്വേഷിക്കണമെന്നും ജോസ് തെറ്റയിൽ നൽകിയ ഹർജിയിൽ ആവശ്യപ്പെട്ടു. അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, എന്തൊക്കെയാണ് ഹർജിയിലെ വിശദാംശങ്ങൾ? ആരോപണമുണ്ടായി 13 ദിവസങ്ങൾക്ക് ശേഷമാണ് ജോസ് തെറ്റയിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തനിക്കെതിരെ ആലുവ പോലീസും തുടർന്ന് ക്രൈംബ്രാഞ്ചും എടുത്ത എഫ്ഐആർ റദ്ദാക്കണമെന്നാണ് ജോസ് തെറ്റയിൽ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന് പിന്നിൽ ഭരണകക്ഷിയിലെ ചില പ്രബലരായ ആളുകൾ ഉണ്ട് എന്നാണ് തെറ്റയിലിൻ്റെ ആരോപണം. രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ ആരോപണം ഉയർന്നിരിക്കുന്നത്. ഈ ആരോപണം പുറത്തു വന്ന സമയത്തെ സംസ്ഥാനത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നും അദ്ദേഹം പറയുന്നു. തൻ്റെ രാഷ്ട്രീയ ഭാവി തകർക്കുവാനുള്ള നീക്കമാണ് ഇതിന് പിന്നിൽ ഉണ്ടായിരിക്കുന്നത് എന്നുമാണ് ജോസ് തെറ്റയിൽ പറയുന്നത്. യുവതിയുടെ പരാതി പൂർണ്ണമായും വ്യാജമാണ്. പോലീസ് കേസെടുത്തിരിക്കുന്നത് ബലാത്സംഗത്തിനാണ്. അങ്ങനെ ഒരു ബലാത്സംഗം നടന്നിട്ടില്ല എന്ന് തെറ്റയിൽ ഹർജിയിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ വ്യാജ പരാതിയാണ് പെൺകുട്ടി നൽകിയിരിക്കുന്നത്. വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നും തെറ്റയിൽ തൻ്റെ ഹർജിയിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ തനിക്കെതിരെ പോലീസ് നീക്കങ്ങൾ അവസാനിപ്പിക്കണം, അറസ്റ്റ് ഒഴിവാക്കണം, ഈ കേസിൻ്റെ അന്വേഷണം ഇടക്കാലത്തേക്ക് സ്റ്റേ ചെയ്യുവാൻ ഹൈക്കോടതി നിർദ്ദേശിക്കണമെന്നാണ് തെറ്റയിൽ എഫ്ഐആർ റദ്ദാക്കണമെന്നും കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയിരിക്കുന്ന ഈ ഹർജിയിൽ പറയുന്നത്. അഡ്വക്കേറ്റ് എം കെ ദാമോദരനാണ് ജോസ് തെറ്റയിലിന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരാകുന്നത്. നാളെയാണ് ഈ ഹർജി കോടതി പരിഗണിക്കുക. ജസ്റ്റിസ് ഭവദാസിൻ്റെ ബെഞ്ചിലാണ് ഈ ഹർജി ഇപ്പോൾ ഫയൽ ചെയ്തിരിക്കുന്നത്. ഏതായാലും വലിയ തോതിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ തന്നെയാണ് തെറ്റയിൽ ഈ ഹർജിയിൽ ആരോപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ഭരണകക്ഷിയിലെ ചില പ്രമുഖരാണ് ഈ തനിക്കെതിരെയുള്ള ആരോപണത്തിന് പിന്നിൽ എന്ന വളരെ രൂക്ഷമായ ഒരാരോപണവും ജോസ് തെറ്റയിൽ ഇതിനോടൊപ്പം ഉന്നയിച്ചിട്ടുണ്ട്. ഗോപി, ഈ അഭിലാഷ്, സ്വാഭാവികമായും രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ആ ഹർജിയിൽ പറയുമ്പോൾ, ഭരണപക്ഷത്തിൻ്റെ പ്രബലർ പിന്നിൽ എന്ന് പറയുമ്പോൾ, അതിന് ഉപോത്പ്ലകമായ തെളിവുകളോ മറ്റ് സാധനങ്ങളോ സമർപ്പിക്കേണ്ടി വരില്ലേ? അത്തരം ഡീറ്റെയിൽസ് വല്ലതുണ്ടോ? തീർച്ചയായിട്ടും ഹർജിയിൽ ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായിട്ടും ഈ ഹർജിയിൽ നാളെ വാദം നടക്കും. ഈ വാദത്തിലായിരിക്കും ഒരുപക്ഷെ കൂടുതൽ കാര്യങ്ങൾ അഭിഭാഷകർ പറയുക. അഭിലാഷ്, വളരെ പെട്ടെന്ന് തിരിച്ചുവരാം. ഇപ്പോൾ ഈ പരാതിക്കാരി, തെറ്റയിലിൻ്റെ കേസിലെ പരാതിക്കാരി ടെലിഫോൺ ലൈനിൽ നമ്മളോട് കൂടെ ചേരുന്നു. താങ്കൾ നൽകിയ പരാതി റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, നിലനിൽക്കില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് തെറ്റയിൽ ഹൈക്കോടതിയെ സമീപിക്കുന്നു. രാഷ്ട്രീയ പ്രേരിതമാണ് പരാതി എന്നാണ് ആരോപണം. താങ്കൾ എങ്ങനെയാണ് ഇതിനെ നേരിടാൻ ഉദ്ദേശിക്കുന്നത്? ഈ രാഷ്ട്രീയ പ്രേരിതമാണ് പരാതി എന്ന് പറഞ്ഞ ഏത് രാഷ്ട്രീയ കാരാണ് എന്നെ കൊണ്ട് ഈ പരാതി കൊടുത്തതെന്നും കൂടി അവർ പറയണം. നിങ്ങൾ സ്വമേധയാ നൽകിയ പരാതിയാണ്? ഞാൻ സ്വമേധയെ നൽകിയ പരാതിയാണ്. അത് ഏത് രാഷ്ട്രീയക്കാരാണ് എന്നെ കൊണ്ട് പരാതി കൊടുപ്പിച്ചതെന്ന് പറയാൻ അവർക്ക് ബാധ്യതയുണ്ട്, രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ. ഈ സമയത്ത് ഈ പരാതി വന്നത് ഭരണകക്ഷിയിലെ തന്നെ പ്രമുഖർ ഇതിന് പിന്നിലുണ്ടെന്നാണ്? എനിക്ക് ഭരണകക്ഷിയുടെയും അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയുക പ്രതികക്ഷിയുടെയും ഒക്കെ നോക്കിട്ട് എനിക്ക് പരാതി കൊടുക്കാൻ പറ്റുമോ? ഈ സമയത്ത് ഈ പരാതി കൊടുത്തു എന്നുള്ളതാണ് പ്രധാനമായി ഉന്നയിക്കുന്നത്. സമയം നോക്കിയിട്ട് എനിക്ക് പരാതി കൊടുക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു ലോ ഇറങ്ങിയിട്ടുണ്ടോ? ഒരാൾക്കൊരു സമയം നോക്കി, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ സമയം നോക്കി, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സമയം നോക്കി പരാതി കൊടുക്കാന്ന് വല്ല നയം ഇറങ്ങിയിട്ടുണ്ടോ? തീർച്ചയായും അത്തരം കാര്യങ്ങൾ കോടതിയിൽ വരേണ്ടതാണ്. ഈ പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് പാർട്ടി, ശരി, യു ഡി എഫ് ആണ് ഈ പരാതി നൽകിയത്. അപ്പൊ ഞാൻ എന്തായാലും എനിക്ക് പച്ചയ്ക്ക് പറയാൻ പറ്റില്ല, എനിക്ക് തനിയിൽ ഞാൻ പറയാണ്. ഈ ഒക്ടോബർ 21-ാം തീയതി ഈ ശ്രീ ജോസ് തെറ്റയിൽ 3-ാമത്തെ പ്രാവശ്യം എന്നെ പീഡിപ്പിച്ചത് ഒക്ടോബർ 21-ാം തീയതിയാണ്. ഈ ഒക്ടോബർ 21-ാം തീയതി ഇപ്പോ ഭരണപക്ഷത്തിരിക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറാണല്ലോ. ഉമ്മൻചാണ്ടി സാറ് എന്റെ വീട്ടിൽ വന്നിട്ട് ക്യാമറയും സാധനങ്ങളൊക്കെ കൊണ്ട് തന്നിട്ട് എന്റെ വണ്ടിയിൽ കയറിയിരുന്നിട്ട് അങ്കമാലിൽ ഇറങ്ങിയിട്ട് ശ്രീ ജോസ് തെറ്റയിൽ വിളിച്ച് കയറ്റാൻ പറഞ്ഞിട്ട് കയറ്റി ഫ്ലാറ്റിലേക്ക് കൊണ്ടുവന്ന് അപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് ഇത് പിടിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ ആ സീൻ ശരിക്കും കണ്ടതല്ലേ? ആ സീൻ ഒന്നുകൂടി റീപ്ലൈ ചെയ്ത് ഞാൻ പറയാം. ആ സീനിലുള്ളത് അയാളല്ലേ ആ റൂമിൽ നിന്ന് ഷട്ട് ഊരേണ്ടത്? ഞാനാണ് അയാളുടെ ഷട്ട് ഊരേണ്ടത്. ഈ കേസിൽ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ 3-ാമത്തെ തവണ സംഭവം ഉണ്ടായി. അതിനുശേഷം വരുന്ന ഒരു കാലതാമസം, ആ കാലതാമസം വളരെ കൃത്യമായി ഉമ്മൻചാണ്ടി സാർ ഈ സാധനം മേടിച്ചുകൊണ്ട് പോയിട്ട് ഈ സമയത്തല്ല അങ്ങനെ അവര് രാഷ്ട്രീയ പ്രസിദ്ധമായിട്ട് ചെയ്യണ്ടെങ്കിൽ എന്റെ ഒരു അഭിപ്രായത്തിൽ അവർ ഈ സമയത്തല്ല ചെയ്യേണ്ടത്, നിയമസഭ ഇലക്ഷന്റെ സമയത്ത് അവർ ചെയ്യേണ്ടത്. അതെന്തിനാണല്ലോ ഒന്ന് അങ്ങനെ മേടിച്ചോണ്ട് പോയെങ്കിൽ ചെയ്യേണ്ട ആവശ്യം വരണത്? അങ്ങനെ ചെയ്തോണ്ട് എന്തായിരിക്കും? 21-ാം തീയതി മെത്തിച്ചോണ്ട് പോയെങ്കിൽ ആ സമയത്തല്ലേ ചെയ്യേണ്ടത്? അങ്ങനെ ചെയ്താൽ രാഷ്ട്രീയമായി എന്ത് ഗുണമുണ്ടാവും എന്നാണ് താങ്കൾ കരുതുന്നത്?
അല്ല, ഈ രാഷ്ട്രീയക്കാരുടെ കാര്യമൊന്നും എനിക്കറിയില്ല. ഞാൻ ഒരു രാഷ്ട്രീയക്കാരെയും സമീപിച്ചില്ല. എനിക്ക് രാഷ്ട്രീയക്കാരുടെ സമയം നോക്കിയിട്ട് എന്റെ പരാതി കൊടുക്കാനും പറ്റത്തില്ല. താങ്കളുടെ രഹസ്യ മൊഴി അല്ല, ഞാൻ വേറൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഈ പ്രൊഡ്യൂസ് ചെയ്ത പിക്ചർ നിങ്ങൾ കണ്ടതല്ലേ? റൂമിൽ വന്നിട്ട് അയാൾ തന്നെയല്ലേ ഷർട്ടിന്റെ ബട്ടൺ ആ പ്രൊഡ്യൂസ് ചെയ്ത പിക്ചർ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ പിടിവള്ളിയും. എന്താ ആ പ്രൊഡ്യൂസ് ചെയ്ത പിക്ചർ തന്നെയാണ്, വിഷ്വൽ തന്നെയാണ് അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ പിടിവള്ളിയും. അത് ബലാത്സംഗമല്ല എന്ന് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് കേൾക്ക്. എന്തായാലും ജനങ്ങളെല്ലാവരും കണ്ട കാര്യം എനിക്ക് പറഞ്ഞേ തീരൂ. അയാൾ ഷത്തൂരി, ഞാൻ കട്ടുമ്പിരിക്കുന്നത് എല്ലാവരും കണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് അയാൾ എന്റെ സൈഡിൽ ഇരുന്നിട്ട് അയാൾ എന്നെ കെട്ടിപ്പിടിച്ചത് എല്ലാവരും കണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് ഒരു പിക്ചർ കണ്ടു. അതെനിക്ക് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല. എനിക്ക് തന്നെയല്ലേ ജനങ്ങൾ കണ്ട സ്ഥിതിക്ക് പറയാണ്. എന്താ പറയണേ, അയാൾ തന്നെയല്ലേ എന്റെ ഷിമ്മി ഊരണ കണ്ടത്? അതിന്റെ ഇടയ്ക്ക് അയാൾ വേറൊരു മോർഫിംഗ് കാണിച്ചു. വേറൊരു വ്യക്തിനെ അതിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അയാൾ കൃത്രിമം കാണിച്ചു, മോർഫിംഗ് കാണിച്ചു. ഇതിലൊക്കെ എന്താണ് അർത്ഥം? അപ്പൊ ആദ്യം ഉള്ളതും മൂന്നാമത് വന്ന പിക്ചറും തമ്മിൽ എന്തോ ഒരു വേരിയേഷൻ ഉണ്ട്. അതാണ് മോർഫിംഗ്. അത് അയാൾ കാണിച്ച മോർഫിംഗ് ആണ്. ഈ വക വൃത്തികേടുകളൊക്കെയാണ് കാണിക്കുന്നത്. അയാൾ തെറ്റ് ചെയ്തെങ്കിൽ മനസ്സിലായില്ല, താങ്കൾ നൽകിയ വിഷ്വൽസ് തന്നെയല്ലേ പുറത്തു വന്നത്? അതിൽ മോർഫിംഗിന്റെ സാധ്യത മനസ്സിലായില്ല. അതായത് ആദ്യത്തെ സംഭവം വന്നത് അയാൾ ഷർട്ട് വരുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഷർട്ടിന്റെ ബട്ടൺ വരുന്നത് കണ്ടു. രണ്ടാമത് കട്ടുമ്പോ ഞാൻ ഇരിക്കുകയായിരുന്നു, അയാൾ എന്റെ അടുത്ത് വന്ന് കിടന്ന് കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യുന്നത് കണ്ടു. മൂന്നാമത് ഞാൻ ഇരിക്കുമ്പോ നീ പച്ചയ്ക്ക് പറയണേ പറയാം, ഒരു മജന്ത കളറ് പാന്റീസും ബ്ലാക്ക് കളർ ബ്രേസിയറും പിന്നെ അതുപോലെ തന്നെ ഒരു ഷിമ്മി ഞാൻ ഇട്ടത് അയാള് തന്നെയല്ലേ കവച്ചിരുന്ന് ഊരണ നിങ്ങൾ കണ്ടത്? അതിന്റെ ഇടയ്ക്ക് കൂടെ വേറൊരു കഥാപാത്രത്തിന് അയാൾ ഇടയിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അയാൾ ആ പിക്ചർ മോർഫിംഗ് ആക്കിയേക്കാണ്. അപ്പൊ ഈ പിക്ചറിൽ മോർഫിംഗ് നടന്നിട്ടുണ്ടല്ലേ? മോർഫിംഗ് അയാൾ നടത്തിയേക്കുന്നതാണ്. അതായത് ഞാൻ അവിടെ ഇരുന്ന, അതായത് ആദ്യത്തെ രണ്ട് പിക്ചറും മൂന്നാമത്തെ പിക്ചറും തമ്മിൽ എന്റയർലി ഡിഫറെന്റ് ഉണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ. ആദ്യത്തെ രണ്ട് പിക്ചർ ആദ്യത്തെ ഷർട്ടിന്റെ ബട്ടൺ ഊരേണ്ടത് മോർഫിംഗ് അല്ല, രണ്ടാമത് ഞാൻ കട്ടുമിരിക്കുന്നത് മോർഫിംഗ് അല്ല, അയാൾ എന്നെ കെട്ടിപ്പിടിച്ച് വെള്ളം മോർഫിംഗ് നടത്തിയത് കെട്ടിപ്പിടിച്ച് കിസ് മോർഫിംഗ് അല്ല. പറയുന്നില്ല മൂന്നാമത് ഞാൻ അവിടെ ഇരിക്കുന്നത് എന്താ പറയുക, പാന്റീസ് ഉണ്ട് ബ്രേസിയറും അവിടെ ഇരിക്കുന്നത് കണ്ടു. അത് മോർഫിംഗ് അല്ല. അയാൾ കവച്ചു വന്ന് അവിടെ ഇരിക്കുന്നത് കാണാതിരിക്കാൻ വേണ്ടി വേറൊരു വ്യക്തിനെ അതിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് നിർത്തി. ഇതിലൊക്കെ എന്താ അർത്ഥം? നിങ്ങളുടെ കയ്യിലെ തെളിവ് ഉണ്ടായിരുന്നു, എവിടുന്നാണ് ഈ മോർഫിംഗ് നടത്തിയത്? കേക്കാമോ? ഹലോ, ഇതിന്റെ തെളിവുകൾ, ഈ ദൃശ്യങ്ങൾ നിങ്ങളുടെ കയ്യിലായിരുന്നില്ലേ? എവിടുന്നാണ് ഈ മോർഫിംഗ് നടത്തിയത്? ആയിക്കോട്ടെ, താങ്കൾ വിശദീകരിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഈ മോർഫിംഗ് നടക്കുന്നത് ആര് നടത്തി, എവിടുന്ന് നടത്തി? കാരണം തെറ്റയിലാണ് നടത്തിയെന്ന് പറയുന്നു, ഇതിന്റെ തെളിവ് നിങ്ങളുടെ കയ്യിലായിരുന്നു. പിന്നെ തെറ്റയിൽ എങ്ങനെ നടത്തും? തെറ്റയിൽ മോർഫിംഗ് നടത്തിയതിന് ശേഷം ആ സാധനം എടുത്ത് നാട്ടുകാർക്കോ ചാനലുകൾക്കോ കൊടുക്കില്ലല്ലോ. കൊടുത്തത് നിങ്ങളായിരുന്നല്ലോ, ഒറിജിനൽ വിഷ്വൽ ആണല്ലോ കൊടുത്തത്. ഒറിജിനൽ വിഷ്വൽ കൊടുത്തത് അയാൾ അപ്പുറത്തെ ആ ഒറിജിനൽ വിഷ്വൽ മാറ്റി വേറൊരു സെന്റിത്തരെ അയാൾ കാണിച്ചു മൂന്നാമത്തെ പിക്ചറിൽ. നിങ്ങൾ ഒരു കാര്യം റീപ്ലൈ ചെയ്യും. അപ്പൊ അദ്ദേഹം റീപ്ലൈ ചെയ്യാൻ സാങ്കേതികമായ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ പറയട്ടെ, ഇതൊക്കെ ഉണ്ടല്ലോ കള്ളത്തരം ഒളിച്ചു വെക്കാൻ ഒരു കാലത്ത്. ഇതിൽ നിങ്ങൾ ചില കള്ളത്തരങ്ങളിൽ ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ കൂടി, കാരണം ഈ വിഷ്വൽ നിങ്ങൾ തെറ്റയിലെ കൈ കൊടുത്ത് തെറ്റയിൽ അത് മോർഫ് ചെയ്ത് നിങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ടാണോ നിങ്ങളത് മാധ്യമങ്ങൾ കൊടുത്തത്? അല്ല. പിന്നെ ആരാ ഇങ്ങനെ ഈ തെറ്റയിൽ നിന്ന് മോർഫ് ചെയ്യാനുള്ള സാധ്യത കിട്ടുന്നത്? മോർഫ് ചെയ്യാനുള്ള സാധ്യത അയാൾ കവച്ചു വന്നിരിക്കുന്നത് ആരും കാണാതിരിക്കാൻ വേണ്ടി അതിന്റെ ഇടയിൽ കൂടെ അയാൾ വേറൊരുത്തിനെ അവിടെ പ്രത്യക്ഷനാക്കി. അയാൾ തന്നെ അത് അയാളുടെ കയ്യിലിരിക്കുന്ന എന്റെ ലാപ്ടോപ്പ് ഉപയോഗിച്ച് മൂന്നാമത്തെ പിക്ചർ, ആദ്യത്തെ രണ്ടെണ്ണത്തിന്റെ ഒറിജിനൽ ആണ്, മൂന്നാമത്തെ ഒറിജിനലിന്റെ ഉള്ളിൽ കൂടെ അയാൾ മോർഫ് ചെയ്ത് വേറൊരു സംഭവം ഇറക്കി. ഇതിന്റെ ഇടയിൽ കുറെ പ്രോസസ് നടന്നിരുന്നു. ആദ്യം ഹലോ, അപ്പൊ ഈ മോർഫ് ചെയ്ത പിക്ചർ ആണോ ടിവിയിൽ വന്നത്? ടിവിയിൽ വന്നേക്കണേ ഞാൻ കൊടുത്തേക്കുന്നത് ഒറിജിനലാണ് സഹോദര. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്ക്. ഞാൻ കൊടുത്തേക്കുന്ന പിക്ചേഴ്സ് എല്ലാം ഒറിജിനലാണ് ടിവിയിൽ വന്നേക്കുന്നത്. ഫസ്റ്റ് അയാൾ ഷർട്ട് ഉയരുന്നത് ഒറിജിനലാണ്, സെക്കൻഡ് ഞാൻ കട്ടുമ്പിരിക്കുന്നത് ഒറിജിനലാണ്, മൂന്നാമത് അയാൾ എന്നെ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യുന്നത് ഒറിജിനലാണ്, നാലാമത് ഞാൻ കട്ടുമ്പിരുന്ന എന്താ പറയുക ഷിമ്മിയും മറ്റോട് എന്താ പറയുക കട്ടി പറയാൻ വലിയ സംഭവത്തിനുമില്ല. അങ്ങനെ ഇരിക്കുന്നത് മോർഫിംഗ് എല്ലാം ഒറിജിനലാണ്. അതിന്റെ ഇടയ്ക്ക് കൊണ്ട് എന്റെ ലാപ്ടോപ്പ് അയാളുടെ കയ്യിലിരിക്കുന്നത് സ്വാധീനിച്ച് മൂന്നാമത് ഞാൻ കട്ടുമ്പിരിക്കുന്നത് ും ബ്രേസറും കൂടിയിട്ടിരുന്നത് അയാൾ ഷിമ്മി ഊരേണ്ട മോർഫിംഗ് നടന്നിരുന്നോ? എന്താ ചാനലുകളിൽ കൊടുക്കുമ്പോ തന്നെ മോർഫിംഗ് നടന്നിരുന്നോ? ഞാൻ കൊടുത്തതെല്ലാം ഒറിജിനൽ ആണ്, പക്ഷെ മൂന്നാമത്തെ ഭാഗം അയാളുടെ ഭാഗത്ത്. ഓക്കെ, അപ്പൊ ആരാണ് ഈ മോർഫിംഗ് നടത്തിയത്? കാരണം ചാനലുകൾ കൊടുത്തത് നിങ്ങളുടെ ആൾക്കാർ തന്നെയല്ലേ?
ഞാനാണ് കൊടുത്തേക്കുന്നത്. അത് അയാളോട് ചാനലിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ ഒരു ഭാഗം കൂടി ഇത് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അത് അപ്പൊ ചാനലുകൾ എല്ലാവരും കൂടി മോർഫിങ് നടത്തിയെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല, ചാനലുകാർ മോർഫിങ് നടത്തി എന്നല്ല പറഞ്ഞത്. അതായത് ഈ ചെയ്ത പ്രവൃത്തി ജനങ്ങൾക്ക് കണ്ടു കഴിഞ്ഞ വിഡ്ഢികൾ അല്ല ആരും ജനങ്ങള്. ഞാൻ മൂന്നെണ്ണം കൊടുത്തത് കറക്റ്റ് ആയിട്ടുള്ള സാധനമാണ്. മൂന്നാമത്തെ കഥാപാത്രത്തിന് അയാൾ എന്താ ചെയ്തത്? എന്റെ ഷിമ്മി ഉരിയക്കണം. ഓക്കെ, നിങ്ങൾ പറഞ്ഞിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായത് മൂന്നെണ്ണം നിങ്ങൾ ശരിക്കും കൊടുത്തു, നാലാമത്തേൽ മോർഫിംഗ് നടത്തി. മോർഫിംഗ് നടന്നു എന്നാണ് തെറ്റയിലും പറയുന്നത്. നിങ്ങളും അത് സമ്മതിക്കുന്നു ആദ്യമായി മോർഫിംഗ് നടന്നു എന്ന്? എവിടെ നടന്നു, ആര് നടത്തി? പറഞ്ഞോളൂ. സഹോദരൻ, ഞാൻ പറയുന്നത് കേട്ടെ, എന്റെ ലാപ്ടോപ്പും വെബ് ക്യാമറയും അയാളുടെ കയ്യിലാണ്, ഞാൻ കൊടുത്തേക്കുന്ന പിക്ചേഴ്സ് എല്ലാം ഓറിജിനൽ അല്ല, ഒറിജിനൽ ആണ്. അത് ഇവിടെ കൊടുത്തിട്ട് എന്താ ലാബ് കൊണ്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ അത് ഒറിജിനൽ ആണ്. അവര് തെളിയിച്ചിട്ടുണ്ട് ഞാൻ കൊടുത്തേക്കുന്ന മൂന്ന് പിക്ചേഴ്സും ഒറിജിനൽ ആണ്. അതായത് ഞാൻ ഇത്ര നേരം പറഞ്ഞല്ലോ അത് ഒറിജിനൽ ആണ്. ഈ മൂന്നാമത്തെ പിക്ചറില് അയാള് എന്ത് ചെയ്തു, വേറൊരു സംഭവം, ഒരു കഥാപാത്രത്തിന് അതിന്റെ ഉള്ളില് വലിച്ചു വെച്ചിട്ട് നിങ്ങളെ കണ്ടതല്ലേ? ഏതാണ് കഥാപാത്രം? ഏതാ കഥാപാത്രം എനിക്കറിയാമോ? അത് അയാൾക്കല്ലേ അറിയാൻ പാടുള്ളൂ. എങ്ങനെയാണ് അയാൾ ആ കഥാപാത്രത്തിലേക്ക് വലിച്ചെറിച്ചത്? ഞാനല്ല, അയാളാണ് എന്റെ ലാപ്ടോപ്പ് ഉപയോഗിച്ചത്. മൂന്നാമത്തെ ആദ്യത്തെ രണ്ടിന്റെ ഒറിജിനൽ ആണ് മൂന്നാമത്തെ കഥാപാത്രം. മൂന്നാമത്തെ ഏതൊരു ചാനലിലും കൂടി, ഏത് ചാനലാണെന്ന് എനിക്കറിയാൻ പാടില്ല. മൂന്നാമത്തേല് നിങ്ങൾ ഒന്നുകൂടി റീപ്ലൈ ചെയ്യാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. അതായത് ഇന്ന് പണ്ടത്തെ ആൾക്കാരെ പിള്ളേർക്ക് പഠിക്കാൻ പറ്റും, പക്ഷെ ഇന്നത്തെ ഐടി ടെക്നോളജിയിൽ ആരെങ്ങനെ വിദ്യാഭ്യാസം അയാൾ നോക്കണ്ട. ഈ മൂന്നാമത്തെ പിക്ചർ വരെ ശരി, നാലാമത്തെ മോർഫിംഗ് ഇത് കണ്ട് ടിവിയിൽ കണ്ടപ്പോ ഉടനെ നിങ്ങൾക്ക് മോർഫിംഗ് ആണെന്ന് മനസ്സിലായോ? ഫസ്റ്റും സെക്കൻഡും തേർഡും ഞാൻ ഒറിജിനൽ കൊടുത്തു. ഫസ്റ്റ് സെക്കൻഡ് അയാൾ മോർഫ് ചെയ്തില്ല. മൂന്നാമത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടിക്കാൻ വേണ്ടി വേറൊരു കഥാപാത്രം പറയുന്ന അനുസരിച്ച് എനിക്ക് വളരെ സംശയം തോന്നുന്നു. ഈ നാലാമത്തെ വിഷയം മോർഫ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആദ്യത്തെ മൂന്നെണ്ണം മോർഫ് ചെയ്താൽ കൊടുത്താൽ പോരായിരുന്നോ? ഈ നാലാമത്തെ മാത്രം തന്നെ മോർഫ് ചെയ്യുന്നത് അല്ല സഹോദരൻ, ഞാൻ കൊടുത്തേക്കുന്ന സാധനങ്ങളെല്ലാം ഒറിജിനൽ ആണ്. എങ്കിൽ പിന്നെ ആദ്യത്തെ ഈ നാലാമത്തെ മോർഫ് ചെയ്തെന്ന് നിങ്ങൾ പറയുന്നു, എങ്കിൽ പിന്നെ ആദ്യത്തെ മൂന്നെണ്ണം ഇതേ മോർഫിംഗ് തന്നെ സാങ്കേതിക വിദ്യക്ക് പറ്റുമെങ്കിൽ അത് ചെയ്തിട്ട് കൊടുത്താ പോരായിരുന്നു. ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയട്ടെ, ഇപ്പൊ നിങ്ങൾ എന്റെ അടുത്ത് ഇത് ക്രിറ്റിസൈസ് ചെയ്തേക്കണോ? ഇത് ഇത് കണ്ടേക്കണ ഈ മൂന്ന് നാല് പിക്ചേഴ്സും കണ്ടേക്കണ ആൾക്കാർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. ഫസ്റ്റ് മോർഫിംഗ് അല്ല, സെക്കൻഡ് മോർഫിംഗ് അല്ല, തേർഡ് മോർഫിംഗ്. അതെ സുഹൃത്തേ, നമ്മുടെ പ്രശ്നം അതാണ്. ഇത് മൂന്നും അല്ലാതെ നാലാമത്തെ സ്ഥാനം മാത്രം എന്തിനു മോർഫ് ചെയ്യണം? അത് ആര് ചെയ്തു? എങ്കിൽ ജോസ് സെറ്റിയിൽ ഇത്ര പൊട്ടൻ ആണോ ആദ്യത്തെ മൂന്നെണ്ണം ഒറിജിനൽ വിഷ്വൽ എടുത്തിട്ട് നാലാമത്തെ മാർഫ് മാത്രം മോർഫ് ചെയ്യാൻ? അല്ല, ജോസ് സെറ്റിയിലുള്ള പൊട്ടൻ ജനങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ലേ, ആദ്യത്തെ ഒറിജിനൽ ആണ്, രണ്ടാമത്തെ ഒറിജിനൽ ആണ്, മൂന്നാമത്തെ. ഓക്കേ, നിങ്ങൾ പറയുന്ന അക്ഷരാർത്ഥത്തിൽ സമ്മതിക്കുന്നു, ആണെങ്കിൽ തന്നെ സമ്മതിക്കുന്നു. ജനങ്ങൾ എല്ലാവരും വിഡ്ഢികളല്ല, കേട്ടുകൊണ്ടിരിക്കുന്ന പലരും വിഡ്ഢികളല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സംശയം വരുന്നത്. ആദ്യത്തെ മൂന്നെണ്ണം ഇപ്പൊ നിങ്ങൾ പറയുന്ന തെറ്റയിലാണ് മോർഫിംഗ് നടത്തിയത്, എങ്കിൽ ആദ്യത്തെ മൂന്നെണ്ണം മോർഫ് ചെയ്ത് കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. എന്റെ ലാപ്ടോപ്പും വെബ് ക്യാമറയും ശ്രീ ജോസഫിന്റെ കയ്യിലുണ്ട്, നമ്പർ വൺ. അതിപ്പോഴും എന്റെ കയ്യിലുള്ള എന്റെ കയ്യിലുള്ള പെൻ ഡ്രൈവ് ആണ് ഞാൻ ഈ സാധനം സ്റ്റേഷനിലും അതുപോലെ തന്നെ മീഡിയാസിലും കൊടുത്തത്. അതിൽ മൂന്ന് ഞാൻ കൊടുത്തേക്കുന്ന മൂന്നും ഒറിജിനൽ ആണ്. അതിൽ ഏതോ ഒരു ചാനലില് ഞാൻ കണ്ടു ഞാൻ കൊടുത്തേക്കണ ഒറിജിനലില് മൂന്നാമത്തില് അയാൾ വേറൊരു സ്ട്രീമിംഗ് ചെയ്തിട്ട് ചാനലിൽ കൊടുത്തേക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ ജനങ്ങൾ ആരും വിട്ടിയില്ല, ആർക്കും അറിയാം ഒറിജിനൽ ഏതാണ് മോർഫിംഗ് ഏതാണ്. അപ്പൊ കോടതിയും തെളിയിച്ചിട്ടുണ്ട്, വെറുതെ ജനങ്ങളുടെ കണ്ണിൽ ഇങ്ങനെ പൊടിയിടിക്കാൻ നോക്കണ്ട. എല്ലാവരും ഐ ടി പഠിച്ചെങ്ങനെ 10-25 അല്ലെങ്കിൽ 10-200 സംശയം കൂടി, മോർഫിംഗ് ഏതാണ്? എന്റെ കയ്യിൽ വേറെ കോപ്പിയും കൂടി ഉണ്ടെന്നേ, നിങ്ങൾ ആളുകൊണ്ട് ഐ ടി പഠിച്ചതിന് 10-100 ആൾക്കാർ കൊണ്ട്. വേറൊരു സംശയം കൂടി, അപ്പൊ നിങ്ങൾ പറഞ്ഞ പെൻ ഡ്രൈവിൽ നിങ്ങൾ കോപ്പി എടുത്തു എന്നല്ലേ പറഞ്ഞേ? ആ പെൻ ഡ്രൈവിലെ കോപ്പി ഇപ്പോഴും ലാപ്ടോപ്പും മറ്റു സാമഗ്രികളും തെറ്റയില്ല കയ്യിൽ. അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്ത തന്നെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഒരു കോപ്പി പെൻ ഡ്രൈവിൽ നിങ്ങൾ എടുത്തു. ഓക്കെ, ആയിക്കോട്ടെ, നമ്മൾ സംസാരിച്ച വിഷയങ്ങളാണ്. എന്നാലും താങ്കളുടെ ഇൻഫർമേഷൻ വേണ്ട, അപ്പൊ ആ പെൻ ഡ്രൈവിൽ താങ്കൾ സാധനം എടുത്തു, ആ പെൻ ഡ്രൈവിൽ എടുത്ത സാധനമാണ് പിന്നെ നിങ്ങൾ മീഡിയക്ക് കൊടുക്കുന്നത് അല്ലേ? പിന്നെ ഇതിൽ എങ്ങനെ മോർഫിംഗ്?